പാറശ്ശാല ഷാരോൺ കൊലപാതകത്തിൽ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി പാറശ്ശാല സിഎയുടെ ശബ്ദരേഖ പുറത്ത്. പാറശ്ശാല പോലീസ് കൃത്യമായി ഇടപെട്ടെന്ന് ശബ്ദരേഖയിൽ സിഎയുടെ വിശദീകരണം. സംഭവം നടന്ന് 7 ദിവസം കഴിഞ്ഞാണ് പോലീസ് വിവരമറിഞ്ഞതെന്നും ഷാരോണ് വയ്യാതായി 7 ദിവസവും ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചില്ലെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. 14-ാം തീയതി നടന്ന സംഭവം 20-ാം തീയതി 7 ദിവസം 7-ാം ദിവസമാണ് പാറശ്ശാല പോലീസ് സ്റ്റേഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ വീട്ടുകാരിവിടെ വന്നിട്ടില്ല, പരാതി തന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 7 ദിവസത്തിനിടയിൽ ഈ ഷാരോണിൻ്റെ വീട്ടുകാർ പാറശ്ശാല പോലീസ് സ്റ്റേഷനിൽ വരികയോ ഇങ്ങനെ മകൻ ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊരു ഇൻറ്റിമേഷൻ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ആൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്, ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ CJM റിക്വസ്റ്റ് കൊടുത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്ത് നെയ്യാറ്റിക്കര 11-ാം കോടതിയിലെ മജിസ്ട്രേറ്റ് അവിടെ പോകുന്നു. പയ്യനിൽ നിന്നും ഡൈൻ ഡിക്ലറേഷൻ എടുക്കുന്നു. ഡൈൻ ഡിക്ലറേഷനിൽ ക്ലിയറായിട്ട് അയാൾ പറയുന്നുണ്ട് അയാൾക്ക് ആരും ഒരു വിഷവും നൽകിയിട്ടില്ല, അയാളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്, ആ കുട്ടി ഇയാൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇയാൾക്ക് ഹാംഫുൾ ആകുന്ന രൂപത്തിലല്ല ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ കേസിൻ്റെ ഒരു പരാതിയുമില്ല. വിക്ടിമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. 21-ന് വീണ്ടും ഞങ്ങൾ SI അവിടെ പോകുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പോലീസിനോട് ഇയാൾ ആവർത്തിക്കുന്നു. ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കുന്നു, ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പോയിസൻ്റെ കണ്ടൻറ്റൊന്നും പ്രഥമദൃഷ്ട്യ അറിയാൻ കഴിയുന്നില്ല, എന്തോ ഒരു മെഡിസിനൽ ഇമ്പാക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. അത് ഞങ്ങൾ നമ്മുടെ കോപ്പർ സൾഫേറ്റിൻ്റെ ശബ്ദത്തിൽ ഒരു ബ്ലൂയിഷ് കളർ വരുന്നുണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടി ബ്ലഡ് സാമ്പിൾ എടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതും റൂൾ ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല, ഇയാൾ എന്താണെന്ന് പറയുന്നുമില്ല എന്നാണ് ഡോക്ടേഴ്സ് മറുപടി പറയുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ ഷാരോണിൻ്റെ കുടുംബം തന്നെയാണല്ലോ ആദ്യം തന്നെ ഈ പാറശ്ശാല പോലീസിനെതിരെ രംഗത്തെത്തിയത്. ഇപ്പോൾ പാറശ്ശാല പോലീസാണെങ്കിൽ പൂർണ്ണമായി അവരുടെ നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു, ആ വാദം ശരിയാണോ? അഞ്ജിത, ഷാരോണിൻ്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുകയും അതിൽ ഈ കൊലപാതകം നടത്തിയത് ഷാരോണിൻ്റെ കൂട്ടുകാരിയായിരുന്ന ഗ്രീഷ്മയാണെന്ന് വ്യക്തമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പാറശ്ശാല പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. പാറശ്ശാല പോലീസ് ഇത് തുടക്കത്തിൽ ഈ അന്വേഷണം കാര്യക്ഷമമായി നടത്തിയില്ല, വലിയ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലായി. ആദ്യഘട്ടത്തിൽ എടുക്കേണ്ട തെളിവുകൾ ഒന്നും എടുക്കാനോ അവരുടെ മൊഴികൾ രേഖപ്പെടുത്താനോ തയ്യാറായില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. ഷാരോണിൻ്റെ കുടുംബവും പാറശ്ശാല പോലീസിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാതൃഭൂമി ന്യൂസിലൂടെ അടക്കം കടന്നാക്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പാറശ്ശാല പോലീസിൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് SHOയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ പാറശ്ശാല SHO പറയുന്നത് പാറശ്ശാല പോലീസിന് ഈ ഷാരോണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചില്ല എന്നാണ്. ഈ 14-ാം തീയതി മുതൽ ഈ സംഭവം നടന്ന് ഷാരോൺ മെഡിക്കൽ കോളേജിൽ എത്തുന്നതുവരെ ഒരു തരത്തിലുള്ള വിവരവും പാറശ്ശാല പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നില്ല എന്നാണ് പാറശ്ശാല SCI പറയുന്നത്. കാരണം 14-ാം തീയതിയാണ് കഷായം കുടിച്ച് ഷാരോൺ അവശനായത്. അതിനുശേഷം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കാണ് പാറശ്ശാല പോലീസിന് ഒരു ഇൻറ്റിമേഷൻ കിട്ടുന്നത്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ ഈ ആരോഗ്യസ്ഥിതിയിൽ സംശയവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവവും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മെഡിക്കൽ ലീഗൽ ഇഷ്യൂ ആണെങ്കിൽ അതത് പോലീസ് സ്റ്റേഷനിലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻറ്റിമേഷൻ പോകും. അങ്ങനെ വന്ന ഇൻറ്റിമേഷൻ വന്നപ്പോഴാണ് പോലീസ് അറിഞ്ഞത്. അപ്പോൾ തന്നെ പാറശ്ശാല പോലീസ് മെഡിക്കൽ കോളേജിലെത്തി ഷാരോണിൻ്റെ മൊഴിയെടുത്തു, അല്ലെങ്കിൽ ഷാരോണിനോട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഷാരോൺ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സംശയവും ആ സമയത്ത് മൊഴിയെടുക്കുമ്പോൾ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിനൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഷാരോണിൻ്റെ മരണമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു. ആ മരണമൊഴിയിൽ പോലും ഷാരോൺ ആരുടെയും പേര് അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി, അതിൽ അങ്ങനെ ഒരു സംശയം പോലും ആ മൊഴിയിൽ നിന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് SHO വിശദീകരിക്കുന്നത്.